ഹലോ ഗൈസ്, മെഷീൻ ഡ്രോയിങ്ങിൻ്റെ മൂന്നാമത്തെ മൊഡ്യൂളാണ് നമുക്ക് തുടങ്ങുന്നത്. അതിനകത്ത് ആദ്യത്തെ ഒരു സെക്ഷൻ വരുന്നത് ഫ്ലാഞ്ചഡ് കപ്ലിങ്ങിനെ കുറിച്ചാണ്. ഫ്ലാഞ്ചഡ് കപ്ലിംഗ് തന്നെ പ്രൊട്ടക്റ്റഡ് ടൈപ്പും അൺപ്രൊട്ടക്റ്റഡ് ടൈപ്പുകളുണ്ട്. അതിനകത്ത് ഇന്ന് ആദ്യം നമ്മൾ നോക്കുന്നത് അൺപ്രൊട്ടക്റ്റഡ് ടൈപ്പിനെ കുറിച്ചാണ്. ഫ്ലാഞ്ചഡ് കപ്ലിംഗ് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഒരു ഷാഫ്റ്റിൽ നിന്ന് നേരത്തേക്ക് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു ഷാഫ്റ്റിൽ നിന്ന് മറ്റൊരു ഷാഫ്റ്റിലേക്ക് ഡ്രൈവ് ട്രാൻസ്മിറ്റ് ചെയ്യാനാണ് ഫ്ലാഞ്ചഡ് കപ്ലിംഗ് യൂസ് ചെയ്യുന്നത്. രണ്ട് ഫ്ലാഞ്ചസാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. അത് രണ്ട് ഷാഫ്റ്റുമായി കണക്ട് ചെയ്യുന്നു. അതിനുശേഷം ഫ്ലാഞ്ചുകൾ തമ്മിൽ കണക്ട് ചെയ്യുമ്പോഴാണ് ആ ഡ്രൈവ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫ്ലാഞ്ചഡ് കപ്ലിംഗ് യൂസ് ചെയ്യുന്നത് തന്നെ ഡ്രൈവ് രണ്ട് ഷാഫ്റ്റുകൾക്ക് ബിറ്റ്വീനായിട്ടുള്ള ഡ്രൈവ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി, ഒരു ഷാഫ്റ്റിൽ നിന്ന് അടുത്ത ഒരു ഷാഫ്റ്റിലേക്ക് ഡ്രൈവ് ട്രാൻസ്മിറ്റ് ചെയ്യാനാണ് ഫ്ലാഞ്ചഡ് കപ്ലിംഗ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് ഫ്ലാഞ്ചഡ് കപ്ലിങ്ങിൻ്റെ ഒരു അനിമേറ്റഡ് വീഡിയോ, അല്ലെങ്കിൽ അതിൻ്റെ അസംബ്ലി എങ്ങനെയാണ് എന്നുള്ളത്, അതിൻ്റെ പാർട്സ് അതിൻ്റെ അസംബ്ലി എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഈ കാണുന്നതാണ് ഒരു ഫ്ലാഞ്ചഡ് കപ്ലിങ്ങിൻ്റെ മെയിനായിട്ടുള്ള കുറച്ച് പാർട്സ് എന്ന് പറയുന്നത്. അപ്പോൾ സെൻറ്ററിലായിട്ടൊരു സിൽവർ കളറിലും ഒരു ബ്രൗൺ കളറിലും കാണപ്പെടുന്ന, അത് ഒരു ഡാർക്ക് കളറിലും കാണപ്പെടുന്ന രണ്ട് കമ്പോണൻസാണ് ഇതിൻ്റെ ഫ്ലാഞ്ചസ് എന്ന് പറയുന്നത്. അതിലൊന്ന് മെയിൽ ഫ്ലാഞ്ചും ഒന്ന് ഫീമെയിൽ ഫ്ലാഞ്ചുമായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ രണ്ട് സൈഡിലായിട്ട് നട്ടും ബോൾട്ടും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് ഫ്ലാഞ്ചസ് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് നട്ടും ബോൾട്ടും കൊടുത്തിട്ടുള്ളത്. അതിനപ്പുറത്തായിട്ട് ബ്രൗൺ കളറിൽ രണ്ട് സൈഡിലും ഓരോ ടേപ്പേഡായിട്ടുള്ള പിന്ന് നമുക്ക് കാണാൻ പറ്റും. അതെന്തിനാണെന്ന് ചോദിച്ചാൽ, അതിനും തൊട്ടപ്പുറത്തായിട്ട് രണ്ട് ഷാഫ്റ്റ് വരുന്നുണ്ട്. ഈ ഷാഫ്റ്റ് ഫ്ലാഞ്ചസിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം കീ ഉപയോഗിച്ച് ഈ രണ്ട് കീസ് അതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്താണ് ഈ ഷാഫ്റ്റിനെ ഫ്ലാഞ്ചസുമായിട്ടുള്ള കണക്ഷൻ ടൈറ്റ് ആക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ടേപ്പേഡായിട്ടുള്ള കീ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട, ഡ്രൈവ് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട ഷാഫ്റ്റും ഡ്രൈവ് കൊണ്ടുവരുന്ന ഷാഫ്റ്റും, അതായത് ഡ്രൈവിംഗ് ഡ്രിവൺ ഷാഫ്റ്റുമാണ് ഇവിടെ രണ്ട് എൻഡിലായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയുമാണ് ഒരു ഫ്ലാഞ്ചഡ് കപ്ലിങ്ങിനകത്ത് യൂസ് ചെയ്യുന്ന, അൺപ്രൊട്ടക്റ്റഡ് ടൈപ്പ് ആയിട്ടുള്ള ഒരു ഫ്ലാഞ്ചഡ് കപ്ലിങ്ങിനകത്ത് യൂസ് ചെയ്യുന്ന മെയിനായിട്ടുള്ള കമ്പോണൻസ്. സോ ഇതാണ് ഒരു ഫ്ലാഞ്ചഡ് കപ്ലിംഗ്, അൺപ്രൊട്ടക്റ്റഡ് ടൈപ്പ് ആയിട്ടുള്ള ഒരു ഫ്ലാഞ്ചഡ് കപ്ലിംഗ്. ഇതിനകത്ത് രണ്ട് കളറിലായിട്ട് കാണിച്ചിരിക്കുന്ന ഫ്ലാഞ്ചസാണ് രണ്ട് ഷാഫ്റ്റുകളെ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. രണ്ട് ഷാഫ്റ്റ് കാണാൻ പറ്റുന്നുണ്ട്, രണ്ട് ഫ്ലാഞ്ച് കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഷാഫ്റ്റും ഫ്ലാഞ്ചും തമ്മിൽ, അതായത് ഒരു ഫ്ലാഞ്ചിനകത്തേക്ക് ഒരു ഷാഫ്റ്റ് ഇൻസേർട്ട് ചെയ്യുന്നു, അടുത്ത ഷാഫ്റ്റ് അടുത്ത ഫ്ലാഞ്ചിനകത്തേക്കാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. അങ്ങനെ രണ്ട് ഫ്ലാഞ്ചും രണ്ട് ഷാഫ്റ്റും. ഇവിടെ ഇപ്പോൾ നമുക്കൊരു ബ്രൗൺ കളർ കീ അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഷാഫ്റ്റിനകത്തൊരു സ്ലോട്ടും കാണാൻ പറ്റുന്നുണ്ട്. ഈ സെയിം സ്ലോട്ട്, ഓക്കെ, ഇതിൻ്റെ ഒരു സെയിം സ്ലോട്ട് തന്നെ അകത്തുള്ള ഫ്ലാഞ്ചിനകത്തും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്ലാഞ്ചിനകത്തേക്ക് ഷാഫ്റ്റ് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ആ രണ്ടിൻ്റെയും കൂടെ, അതായത് ആ ഫ്ലാഞ്ചിൻ്റെയും ഈ ഷാഫ്റ്റിൻ്റെയും സ്ലോട്ടിലൂടെ, ആ ഗ്യാപ്പിലൂടെയാണ് നമ്മൾ കീ ഇൻസേർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ കീ എന്ന് പറയുന്നത് ടേപ്പേഡ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ രണ്ട് ഫ്ലാഞ്ചസ് തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് നാല് നട്ടും ബോൾട്ടുമാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഷാഫ്റ്റിൻ്റെ അല്ലെങ്കിൽ ഫ്ലാഞ്ചിൻ്റെ സൈസ് അനുസരിച്ചാണ് ബോൾട്ട് സെലക്ട് ചെയ്യുന്നത്. നമുക്കിവിടെ രണ്ട് ഫ്ലാഞ്ച് ഉണ്ട് എന്നാണ് നേരത്തെ പറഞ്ഞത്. ഇതിലാദ്യത്തെ, അതായത് യെല്ലോ കളറിൽ കാണുന്ന ഫ്ലാഞ്ച് എന്ന് പറയുന്നത്, ഇതിനകത്ത് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഒരു സ്പേസ് അകത്തേക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു സ്പേസ്, ഒരു 4 mm ഒരു സ്പേസ് അല്ലെങ്കിൽ 6 mm ഒരു സ്പേസ് അകത്തേക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഒരു സ്ലോട്ട് അകത്തേക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്ലാഞ്ചിൻ്റെ പേരാണ് ഫീമെയിൽ ഫ്ലാഞ്ച്. നമ്മൾ രണ്ടാമത്തെ ഫ്ലാഞ്ചിലേക്ക് നോക്കുകയാണെങ്കിൽ അതിനകത്തൊരു പ്രൊജക്ഷനാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഫ്ലാഞ്ച്, ആ പ്രൊജക്ഷൻ വന്നിട്ടുള്ള ഫ്ലാഞ്ച് ഫീമെയിൽ ഫ്ലാഞ്ചിനകത്തേക്കാണ് കയറ്റിയിടുന്നത്. ആ പ്രൊജക്ഷൻ ആ സ്ലോട്ടിനകത്തേക്ക്, ഫീമെയിൽ ഫ്ലാഞ്ചിലെ സ്ലോട്ടിനകത്തേക്കാണ് കയറ്റിയിടുന്നത്. ഈ പ്രൊജക്ഷൻ വന്നിട്ടുള്ള ഫ്ലാഞ്ചിൻ്റെ പേര് മെയിൽ ഫ്ലാഞ്ച് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ റൈറ്റ് സൈഡ് ഫ്ലാഞ്ച് എന്നും ഫീമെയിൽ ഫ്ലാഞ്ചിനെ ലെഫ്റ്റ് സൈഡ് ഫ്ലാഞ്ച് എന്നും പറയാം, അല്ലെങ്കിൽ മെയിൽ ഫ്ലാഞ്ച് എന്നും ഫീമെയിൽ ഫ്ലാഞ്ച് എന്നും പറയാം. ഇവിടെ നമുക്ക് രണ്ട് കീ നേരത്തെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ ഫ്ലാഞ്ചസും അതുപോലെ തന്നെ ഷാഫ്റ്റും തമ്മിൽ ജോയിൻ ചെയ്യിക്കാനായിട്ട്, അല്ലെങ്കിൽ അവരെ തമ്മിലുള്ള കണക്ഷൻ ടൈറ്റ് ചെയ്യിക്കാനായിട്ട് ഇവിടെ രണ്ട് കീസ് കൊടുത്തിട്ടുണ്ട്. ആ കീ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, കീയുടെ ഒരു സൈഡും മറു സൈഡും, അതായത് രണ്ട് സൈഡ്സ് തമ്മിലുള്ള ഹൈറ്റിന് ഡിഫറൻസ് ഉണ്ട്. അതായത്
ടേപ്പേഡ് ആയിട്ടുള്ള കീസ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ നേരത്തെയുള്ള ഫിഗറിലെല്ലാം പറഞ്ഞതുപോലെ തന്നെ ടേപ്പേഡ് ആയിട്ടുള്ള കീ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ടേപ്പേഡ് ആയിട്ടുള്ള കീ യൂസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നു ഈ ഷാഫ്റ്റിനകത്തൊരു സ്ലോട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ഈ ഷാഫ്റ്റിലും സ്ലോട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഇവിടുത്തെ ഫ്ലാഞ്ചിനകത്തും ഒരു സ്ലോട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഷാഫ്റ്റ് ഫ്ലാഞ്ചിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഈ കീ അതിനകത്തേക്ക് ഇൻപുട്ട് ചെയ്യുന്നു. അപ്പോൾ ആ സമയത്ത് എന്ത് പറ്റും? കീയുടെ ഒരു സൈഡ് ടേപ്പേഡാണ്, ഒരു സൈഡ് ഹൈറ്റ് കൂടുതലും ഒരു സൈഡ് ഹൈറ്റ് കുറവുമായിരിക്കും, അല്ലെങ്കിൽ വിഡ്ത്ത് കൂടുതലും ഒരു സൈഡ് വിഡ്ത്ത് കുറവുമായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ഈ കീ അതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുന്നതിനനുസരിച്ച് കീ ടൈറ്റ് ആവും. കീ കയറി കയറി വരും തോറും അവസാനം ടൈറ്റ് ആവുമ്പോൾ എന്ത് പറ്റും? ഈ ഫ്ലാഞ്ചും ഷാഫ്റ്റും തമ്മിലുള്ള കണക്ഷൻ മാക്സിമം സ്ട്രോങ് ആയിട്ട് വരും. അപ്പോൾ മാത്രമാണ് നമുക്ക് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നതിനോടൊപ്പം ഫ്ലാഞ്ച് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. സോ ഇതിൻ്റെ അസംബ്ലി എന്ന് പറയുന്നത്, ആദ്യം ഫ്ലാഞ്ചിനകത്തേക്ക് നമ്മൾ ഷാഫ്റ്റ് ഇൻസേർട്ട് ചെയ്തതിനു ശേഷം അതിനകത്തേക്ക് ആ കീ ഇൻസേർട്ട് ചെയ്യുന്നു, ഇതാണ് അതിൻ്റെ ഒരു കണക്ഷൻ. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഫ്ലാഞ്ചസ് തമ്മിൽ നട്ട് ആൻഡ് ബോൾട്ട് ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു അൺപ്രൊട്ടക്റ്റഡ് ടൈപ്പ് ആയിട്ടുള്ള ഫ്ലാഞ്ച്ഡ് കപ്ലിങ്ങിൻ്റെ അസംബ്ലി എന്ന് പറയുന്നത്. ആദ്യം രണ്ട് ഷാഫ്റ്റുകളുണ്ട്, അതിനോടൊപ്പം തന്നെ രണ്ട് കീസും പ്രൊവൈഡ് ആയിട്ടുണ്ട്, അതുപോലെ രണ്ട് ഫ്ലാഞ്ചസ്, ഒരു മെയിൽ ഫ്ലാഞ്ചും ഒരു ഫീമെയിൽ ഫ്ലാഞ്ചും. അപ്പോൾ ഫ്ലാഞ്ചസിനകത്തേക്ക് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? ഷാഫ്റ്റ് ഇൻസേർട്ട് ചെയ്യുന്നു. ഷാഫ്റ്റിൻ്റെയും ഫ്ലാഞ്ചിൻ്റെയും ആ സ്ലോട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതിലൂടെ നമ്മൾ കീ കയറ്റി ഇടുന്നു. കീ കയറ്റി ഇടുമ്പോൾ എന്ത് പറ്റും? കീ ടേപ്പേഡ് ആയിട്ടുള്ള കീ ആയതുകൊണ്ട് തന്നെ കീ കയറ്റുന്നതിനനുസരിച്ച് അത് ടൈറ്റ് ആവുകയും അതിനനുസരിച്ച് ആ ഡ്രൈവ് ട്രാൻസ്മിറ്റ് ചെയ്യാനും പറ്റും. ഫ്ലാഞ്ചിൽ നിന്ന് ഫ്ലാഞ്ചിലേക്ക് ഡ്രൈവ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഫ്ലാഞ്ചസ് തമ്മിൽ നട്ട് ആൻഡ് ബോൾട്ട് ഉപയോഗിച്ച് കണക്ട് ചെയ്യുന്നത്. ഇവിടെ നാല് നട്ട് ആൻഡ് ബോൾട്ട്സാണ് ഉപയോഗിച്ചിട്ടുള്ളത്, അതുപോലെ തന്നെ ആറെണ്ണം അല്ലെങ്കിൽ എട്ടെണ്ണം വരെ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ സൈസിനനുസരിച്ചാണ് നട്ട് ആൻഡ് ബോൾട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അസംബ്ലി വ്യൂ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ഫിഗർ വരയ്ക്കുന്നതിനെക്കുറിച്ച് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നൊരു ഫിഗർ. ആ മുകളിൽ കിടക്കുന്ന പോർഷനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നൊരു ഫിഗർ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഫ്ലാഞ്ചസ് തമ്മിൽ ഡിസ്മാൻഡിൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു നട്ട് ആൻഡ് ബോൾട്ട് അവിടെ കാണിച്ചിട്ടുമുണ്ട്, അതിൻ്റെ സൈസ് മെഷർമെൻറ്റ്സ് ഒക്കെ അവിടെ തന്നിട്ടുണ്ട്. രണ്ട് ഫ്ലാഞ്ചസ് തമ്മിൽ റിമൂവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഡിസ്മാൻഡിൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഈ ഒരു ഫ്ലാഞ്ചാണ് ഫീമെയിൽ ഫ്ലാഞ്ച്. അകത്തേക്ക് സ്ലോട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഇതാ ഇവിടുത്തെ ഫ്ലാഞ്ചിനകത്തൊരു പ്രൊജക്ഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വരയ്ക്കേണ്ട പോർഷൻ എന്ന് പറയുന്നത് ഇതിനെ അസംബിൾ ചെയ്തിരിക്കുന്ന വ്യൂ ആണ് വരയ്ക്കേണ്ടത്. അതായത് ഇതിനകത്ത് തന്നിരിക്കുന്ന ഫിഗർ പോലെ തന്നെ വരച്ച് വയ്ക്കരുത്, വരയ്ക്കേണ്ടത് അസംബിൾ ചെയ്തിരിക്കുന്ന വ്യൂ ആണ്. അതായത് നമ്മൾ നേരത്തെ അവസാനം കാണിച്ച പോലത്തെ ഫിഗറാണ്, രണ്ട് ഫ്ലാഞ്ചസ് തമ്മിൽ ജോയിൻ ചെയ്ത് ഷാഫ്റ്റ് കീ എല്ലാം ഇൻസേർട്ട് ചെയ്ത് നട്ട് ആൻഡ് ബോൾട്ട് തമ്മിൽ ഇട്ട് ജോയിൻ ചെയ്ത് വച്ചിരിക്കുന്ന ഫിഗറിൻ്റെ ടോപ്പ് ഹാഫ് സെക്ഷനാണ് നമുക്ക് വരയ്ക്കേണ്ടത്. ഈ ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ഫിഗറിനകത്ത് എല്ലാ മെഷർമെൻറ്റ്സും തന്നിട്ടുണ്ട്. ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ 40 mm എന്നാണ് ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ, അതായത് രണ്ട് ഷാഫ്റ്റിൻ്റെയും ഡയമീറ്റർ 40 mm തന്നെയാണ് അത് തന്നിട്ടുണ്ട്. നട്ട് ആൻഡ് ബോൾട്ടിൻ്റെ സൈസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. M10 ആയിട്ടുള്ള നട്ടും ബോൾട്ടുമാണ് യൂസ് ചെയ്യേണ്ടത്. ബോൾട്ടിൻ്റെ ലെങ്ത് 52 mm അത് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ടേപ്പേഡ് ആയിട്ടുള്ള കീസിൻ്റെ മെഷർമെൻറ്റ്. അപ്പോൾ ഇവിടെ കീസ് എന്ന് പറയുന്നത് രണ്ട് കീ ആണ് കൊടുത്തിട്ടുള്ളത്, ഒന്ന് ലോങ് കീയും ഒന്ന് ഷോർട്ട് കീയുമാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഐറ്റം ലിസ്റ്റിനകത്ത് അത് കാണാൻ പറ്റും. ഒന്ന് ലോങ് കീയും ഒന്ന് ഷോർട്ട് കീയുമാണ്. അതായത് ലെങ്തിന് വരുന്ന ചേഞ്ചസ് ആണ്. ഒരു ടേപ്പേഡ് കീയുടെ മെഷർമെൻ്റ് എന്ന് പറയുന്നത് 12x8x70 mm ആണ്. ഓക്കെ, അതേപോലെ തന്നെ മറ്റൊരു കീ എന്ന് കൊടുത്തിരിക്കുന്ന ടേപ്പേഡ് കീയുടെ സൈസ് അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 63 mm ആണ്. അപ്പോൾ 63 mm ഉള്ള കീയാണ് ഷോർട്ട് കീ എന്ന് പറയുന്നത്, 70 mm ലെങ്ത് ഉള്ളതാണ് ലോങ് കീ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ രണ്ട് ഫ്ലാഞ്ചസ് തമ്മിൽ ജോയിൻ ചെയ്യുക, അതിനകത്ത് നട്ട് ആൻഡ് ബോൾട്ട് ഇട്ട് ഫിക്സ് ചെയ്യുക. നട്ട് ആൻഡ് ബോൾട്ട് നമ്മൾ വരച്ച് പഠിച്ചിട്ടുള്ളതാണ്, ആ മെത്തേഡ് ഉപയോഗിച്ച് നട്ട് ആൻഡ് ബോൾട്ട് വരയ്ക്കുക. അതുപോലെ തന്നെ രണ്ട് ഫ്ലാഞ്ചസ്, ഫ്ലാഞ്ചസിൻ്റെ ഡയമീറ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, തിക്നെസ് കൊടുത്തിട്ടുണ്ട്, എല്ലാ മെഷർമെൻറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നട്ട് ആൻഡ് ബോൾട്ട് ഇടേണ്ട ഡയമീറ്റർ അതും ഇവിടെ മെഷർമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. സോ ഈ ഫിഗർ സിമ്പിളായിട്ട് വരയ്ക്കാം. ഇനി ഇതിനകത്ത് ഡൗട്ട് വരാവുന്ന ഒരു കേസെന്ന് തോന്നുന്ന ഒരു കാര്യം കൂടി പറയാം. ഇതാ ഈ ഒരു പോർഷൻ, ഇവിടെ ഒരു സി എന്ന് പറയുന്ന മെഷർമെൻറ്റ് കൊടുത്തിട്ടുണ്ട്, ഒരു കുഞ്ഞ് ഗ്യാപ്പ് അവിടെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെ വന്നു എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്
നമ്മൾ നേരത്തെ പറഞ്ഞത് ഈ ഒരു പോർഷനാണ്. ഇവിടുത്തെ ഫീമെയിൽ ഫ്ലാഞ്ചിൻ്റെ ക്ലിയറൻസ് അല്ലെങ്കിൽ അവിടെ കൊടുത്തിരിക്കുന്ന ആ ഒരു സ്പേസ്, ആ ഗ്യാപ്പ് കൊടുത്തിരിക്കുന്നത് 6 mm ആണ്. അതേസമയം മെയിൽ ഫ്ലാഞ്ചിനകത്തെ പ്രൊജക്ഷൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ലെങ്ത് എന്ന് പറയുന്നത് 4 mm ആണ്. അപ്പോൾ ആ ഫീമെയിൽ ഫ്ലാഞ്ചിനകത്തേക്ക് മെയിൽ ഫ്ലാഞ്ച് കയറ്റിയിടുമ്പോൾ 6 mm-നകത്തേക്ക് 4 mm ആണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വരുന്നൊരു ഗ്യാപ്പാണ് ആ 2 mm, അതാണ് ഇവിടെ സി എന്ന് പറയുന്ന മാർക്ക് ചെയ്ത് കാണിച്ചിരിക്കുന്ന പോർഷൻ. ഓക്കെ, ഇത്രയുമാണ് ആ ഫിഗറിനെ കുറിച്ച് പറയാനുള്ളത്. സൈഡ് വ്യൂസിനകത്ത് നിങ്ങൾ ഡയമെൻഷൻ ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല, എല്ലാ ഡയമെൻഷനും ഫ്രണ്ട് വ്യൂയിൽ തന്നെ വരും. ടോപ്പ് ഹാഫ് സെക്ഷൻ ചെയ്തിട്ടുള്ള ഫ്രണ്ട് വ്യൂ എലിവേഷനാണ് നമുക്ക് വരയ്ക്കാനായിട്ടുള്ളത്. ഓക്കെ, സോ ഇത്രയുമാണ് ഫ്ലാഞ്ച്ഡ് കപ്ലിംഗ്, അൺപ്രൊട്ടക്റ്റഡ് ടൈപ്പായിട്ടുള്ള ഫ്ലാഞ്ച്ഡ് കപ്ലിങ്ങിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഡയമെൻഷൻസ് എല്ലാം, മെഷർമെൻറ്സ് എല്ലാം ആ ഫിഗറിനകത്ത്, ക്വസ്റ്റ്യൻ്റെ ഫിഗറിനകത്ത് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ആ ഫിഗർ കംപ്ലീറ്റ് ചെയ്യുക, അതായത് ടോപ്പ് ഹാഫ് സെക്ഷൻ വരുന്ന എലിവേഷനും സൈഡ് വ്യൂ കംപ്ലീറ്റ് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.